എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. ഡിഗ്രി തലത്തിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം കോളേജ് അല്ലെങ്കിൽ സർവകലാശാല ബിരുദതല റെഗുലർ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിക്കുന്നു. കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോർഡുകൾ നടത്തിയ 12-ാം ക്ലാസ് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ 20% കുട്ടികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 30/11/2021. സ്കോളർഷിപ്പ് ഫ്രഷായി അപേക്ഷിക്കാനുള്ള മാനദണ്ഡം എന്തൊക്കെയാണെന്ന് നോക്കാം. അപേക്ഷകർ യോഗ്യതാ പരീക്ഷയിൽ കുറഞ്ഞത് 80% മാർക്ക് നേടിയവരും വാർഷിക കുടുംബ വരുമാനം 800,000 രൂപയിൽ കവിയാത്തവരുമായിരിക്കണം. അപേക്ഷകർ അംഗീകൃത സ്ഥാപനങ്ങളിൽ അംഗീകൃത കോഴ്സിന് പഠിക്കുന്നവരായിരിക്കണം. മറ്റേതെങ്കിലും സ്കോളർഷിപ്പുകൾ വാങ്ങുന്നവർ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹരല്ല. ആകെ സ്കോളർഷിപ്പിൻ്റെ 50% പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. 15% സ്കോളർഷിപ്പുകൾ SC വിഭാഗത്തിനും 7.5% സ്കോളർഷിപ്പുകൾ ST വിഭാഗത്തിനും 27% സ്കോളർഷിപ്പുകൾ OBC വിഭാഗത്തിനും ഓരോ വിഭാഗത്തിലും 5% ഭിന്നശേഷി വിഭാഗത്തിനും നീക്കിവച്ചിരിക്കുന്നു. അപേക്ഷകർ 18-നും 25-നും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി പഠന രേഖകൾ സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കണം. ബന്ധപ്പെട്ട അധികാരിയിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ അസൽ പകർപ്പ്, ജാതി, ശാരീരിക വൈകല്യം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവിയിൽ നിന്നുള്ള പ്രവേശന റിപ്പോർട്ട്. കേരളത്തിൽ അനുവദിക്കുന്ന ആകെ സ്കോളർഷിപ്പ് 2324 ആണ്. ബിരുദതലം മുതൽ പരമാവധി 5 വർഷത്തേക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. സ്കോളർഷിപ്പ് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ ഗ്രൂപ്പുകൾക്ക് 3:2:1 എന്ന അനുപാതത്തിൽ വീതിച്ച് നൽകും. ബിരുദതലത്തിൽ പ്രതിമാസം 1,000 രൂപയും ബിരുദാനന്തര ബിരുദതലത്തിൽ പ്രതിമാസം 2,000 രൂപയുമാണ് സ്കോളർഷിപ്പ് തുക. ഒരു അധ്യയന വർഷം പരമാവധി 10 മാസമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. 1-ാം മാസം പ്രവേശനം ലഭിച്ച മാസം മുതലാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. 2021-22 പ്ലസ് ടു കഴിഞ്ഞ് തുടർ പഠനം നടത്തുന്നവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. സ്കോളർഷിപ്പ് പുതുക്കുവാനുള്ള മാനദണ്ഡം എന്തൊക്കെയാണെന്ന് നോക്കാം. തൊട്ടു മുമ്പുള്ള പരീക്ഷയിൽ കുറഞ്ഞത് 50% മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് 2-ാം വർഷം മുതൽ പുതുക്കി നൽകും. 75% അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. അപേക്ഷകർ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയോ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റായ www.scholarships.gov.in എന്ന ലിങ്ക് വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ ഒരു കുട്ടി ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ സമർപ്പിച്ചാൽ അപേക്ഷ ക്യാൻസൽ ചെയ്യുന്നതാണ്. അടുത്ത വർഷത്തേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ കുട്ടികൾ സ്കോളർഷിപ്പ് റിന്യൂ ചെയ്യുമ്പോൾ മിനിമം മാർക്കിൻ്റെ മാനദണ്ഡം പാലിക്കേണ്ടതാണ്. ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ, ഫോട്ടോ, 10-ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ്, 12-ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, അഡ്മിഷൻ ഫീ റെസിപ്റ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, ഇത്രയും രേഖകൾ അപേക്ഷകർ കയ്യിൽ കരുതേണ്ടതാണ്. എല്ലാ വിഭാഗക്കാർക്കുമുള്ള നിരവധി സ്കോളർഷിപ്പ് വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായി നൽകിയിട്ടുണ്ട്. കാണാത്തവരത് കാണുവാൻ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ പരിചയത്തിൽ ഇതറിയാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.